പുതുമയും നിറയുന്നൊരു വീട്, ആരും നോക്കി നിന്ന് പോകുന്ന ഒരു വീട്. കണ്ണൂർ ജില്ലയിലെ പരശ്ശിനിക്കടവിനടുത്തുള്ള കരിങ്കൽക്കുഴിയിലാണ് രജനി എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫിൽ ബിസിനസ്സുകാരനായ ടി വി വിജയന്റെയും ഭാര്യ രജനിയുടെയും ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് ആർക്കിടെക്ട്, ബെസ്റ്റ് ഹോം, ബെസ്റ്റ് എനർജി സേവിംഗ് ഹോം എന്നീ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ്. ആശയങ്ങൾക്ക് അതിർവരമ്പുകളില്ല. മികച്ച ആശയങ്ങളെ രൂപപ്പെടുത്തി അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നത് ഓരോ ആർക്കിടെക്റ്റിന്റെയും ചലഞ്ച് ആണ്. അങ്ങനെ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഈ വീട് രൂപകൽപ്പന ചെയ്തത് എം കുമാർ ആർക്കിടെക്ട്സ് എം ഡി, ടി വി മധുകുമാറും ഭാര്യ ഷീജയും ചേർന്നാണ്. ഒരു ലിവബിളായ ലവബിളായ ഒരു വീട്, തനത് കേരളീയ വാസ്തുവിദ്യ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ അതോടൊപ്പം തന്നെ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു വീട്, അതായിരുന്നു ഈ വീട്ടിൻ്റെ ഉടമ മിസ്റ്റർ വിജയൻ്റെയും രജനി മേഡത്തിൻ്റെയും സ്വപ്നം. കരിങ്കൽക്കുഴി എന്ന ഗ്രാമത്തിലെ 1.5 ഏക്കർ വലിപ്പമുള്ള ഒരു പ്ലോട്ടിലാണ് ഈ രജനി എന്ന പേരുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കൽക്കുഴി എന്ന പേര് പോലെ തന്നെ ഈ പ്ലോട്ട് ഒരു വലിയൊരു കുഴിയായിരുന്നു. അല്പം പോലും കുന്നിടിക്കാതെ, മണ്ണെടുത്ത് മാറ്റാതെ 4 നിലകളിലായിട്ടാണ് ഏകദേശം 23,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കെട്ടിടത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ മലബാറിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് ഈ യെല്ലോ സ്റ്റോൺ, ലാറ്ററേറ്റ് മഞ്ഞക്കല്ല് എന്ന് വിളിക്കുന്ന ഈ ഇത് സുലഭമായി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കരിങ്കല്ലും, ഈ കരിങ്കൽ കുഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ റബിൾ സ്റ്റോണും ഇവിടെ സുലഭമായി ലഭിക്കുന്ന സാധനമാണ്. ഇവിടെ ലോക്കലി അവൈലബിൾ ആവുന്ന മെറ്റീരിയൽസാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ക്ലാഡിങ്ങിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്.
ഈ വീടിൻ്റെ വരാന്തിയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 8 അടി വീതിയിലുള്ള ഒരു 100 മീറ്റർ നീളത്തിലുള്ള ഒരു ചുറ്റുവരാന്ത ഈ വീടിൻ്റെ ചുറ്റുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ക്ലയൻറ്റിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയ ഒരു ചുറ്റുവരാന്തയാണ്. അതുപോലെ തന്നെ വീട്ടിലോട്ട് കയറി വരുന്ന ഏറ്റവും സെൻട്രൽ പോർഷനിൽ ഒരു പൂമുഖവും അതിൻ്റെ 2 വശങ്ങളിലായിട്ട് പ്രൊജക്റ്റ് ചെയ്യിക്കുന്ന 2 പൂമുഖങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്ക് വശത്ത് പിറകു വശത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പൂമുഖമുണ്ട്. അങ്ങനെ 4 പൂമുഖങ്ങളും 100 മീറ്ററോളം നീളത്തിലുള്ള 8 അടി വീതിയിലുള്ള ഒരു ചുറ്റുവരാന്ത. ഈ ചുറ്റുവരാന്തയുടെ സൈഡിലായിട്ട് ഏകദേശം 200 ചെങ്കല്ലിൽ തീർത്ത ചെങ്കൽ തൂണുകൾ കാണാം. ഈ ചെങ്കൽ തൂണുകളാണ് ഈ വീട്ടിൻ്റെ വേറൊരു പ്രത്യേകത. ഇതിന് ഈ കെട്ടിടത്തിൻ്റെ മുൻവശത്തായിട്ട് ഒരു മെയിൻ ഗേറ്റും ഒരു പടിപ്പുര ഗേറ്റും ഉണ്ട്. ഈ മെയിൻ ഗേറ്റിൻ്റെയും പടിപ്പുര ഗേറ്റിൻ്റെയും റൂഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതും ഒരുപാട് വ്യത്യസ്തതയാർന്ന ചിത്രങ്ങൾ, ഒരു സിമെൻ്റ് മ്യൂറൽ ഫോമിൽ ചിത്രങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന റൂഫിംഗ് ആണ് അതിൻ്റെ റൂഫായിട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ ഡെക്കറേറ്റീവായ പടിപ്പുരകളാണ് മെയിൻ ഗേറ്റിനും ഫ്രണ്ടിലുള്ള ചെറിയ പടിപ്പുര ഗേറ്റിനും കൊടുത്തിരിക്കുന്നത്. കടന്നു വരുമ്പോൾ തന്നെ ഒരു ഫോയർ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഫോയർ സ്പേസിന്റെ ലെഫ്റ്റ് പോർഷനിലായിട്ട് ഒരു സ്വീകരണ മുറിയും അതേപോലെ റൈറ്റ് പോർഷനിലായിട്ട് ഒരു മ്യൂസിക്കൽ ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഈ ഫോയർ സ്പേസിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള കൃഷ്ണലീല ചുവർ ചിത്രമാണ്. ഈ വീടിനുള്ളിലേക്ക് വരുന്നവരുടെ പോസിറ്റീവ് എനർജി കൂട്ടുന്ന രീതിയിലാണ് ഈ ചുവർ ചിത്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ധാരാളം കൊത്തുപണികളുള്ള ട്രാൻസ്പെയറൻറ്റ് ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഫോയർ സ്പേസിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്. അതിനെ നല്ല രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LED സ്ട്രിപ്സും യൂസ് ചെയ്തിരിക്കുന്നു. കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ വീട്ടിലുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സ്പേസിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ചുവരിൽ ഒരുക്കിയിട്ടുള്ള ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയുടെ സിമെന്റ് മ്യൂറൽ പെയിന്റിംഗ് ആണ്. കണ്ണൂരിലെ തന്നെ പ്രശസ്ത ശില്പിയായ സർവോത്തമൻ ജിയാണ് ഈ 3 ശില്പങ്ങളും ചെയ്തിരിക്കുന്നത്. അത് ഇതിന്റെ ഓണറായ മിസസ് രമണി വിജയൻ്റെ പ്രത്യേക താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ 3 ഡാൻസ് ഫോംസും ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൽ ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഉപകരണങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. പാലസ് എന്ന കൺസെപ്റ്റിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ലിവിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. L-shaped ഡിസൈൻ ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു പാലസ് ഫീൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അറേബ്യൻ ടൈപ്പ് ഫേർണിച്ചേഴ്സും ഷാൻലിയർ ലൈറ്റ്സും യൂസ് ചെയ്തിരിക്കുന്നു. ഫാമിലി ലിവിങ് ഏരിയ 2 പാർട്ടായിട്ട് സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള എല്ലാ ഷാൻലിയേഴ്സിലും വെച്ച് ഏറ്റവും വലുതും സുന്ദരവുമായ ഷാൻലിയേഴ്സ് 2 പാർട്ടിലായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ അവിടെ തന്നെ ഒരു പ്രൊജക്ടറുണ്ട്, ഒരു TV ഏരിയയും കൂടി നമുക്ക് അവിടെ കാണാം.
രാജകീയ സദസ്സിന്റെ എല്ലാ സവിശേഷതകളും കൂട്ടിയിണക്കിയാണ് ഇവിടെ നടുമുറ്റം ഒരുക്കിയിരിക്കുന്നത്. തുളസിത്തറ, സോപാനം, വാട്ടർ ഫൗണ്ടൻ എല്ലാം ഈ നടുമുറ്റത്തിന്റെ ഓരോ പ്രത്യേകതകളാണ്. റോമൻ ആർക്കിടെക്ചറൽ ഡിസൈനാണ് ഇവിടുത്തെ തൂണുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നടുമുറ്റത്തിനോട് തൊട്ടടുത്താണ് ഈ വീടിന്റെ ലിഫ്റ്റും അപ്സ്റ്റേഴ്സും ഒരുക്കിയിട്ടുള്ളത്. ഈ നടുമുറ്റത്തിന് ചുറ്റുമായിട്ട് ഒരു വരാന്തയും ഈ വരാന്തയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു മുറികളും ആ രീതിയിലാണ് ഈ വീടിൻ്റെ അകത്തളം സജ്ജീകരിച്ചത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്ന ഫർണിച്ചറുകളായാലും ലൈറ്റുകളായാലും അതുപോലുള്ള ഫ്ലോറിംഗ് പാറ്റേൺസും ഒക്കെ ഒരു പാലസ് ലുക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസാണ്.